ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ പോർക്കളം ഇന്ന് പാലക്കാട് ആരംഭിക്കുകയാണ്. പാലക്കാടിന്റെ നല്ല തണുത്തുറഞ്ഞ സന്ധ്യയിലാണ് കോട്ടമൈതാനത്ത് ഞാനും ഷിജുവും ഉള്ളത്. സാധാരണ നല്ല ഈ തിളച്ചു മറിയുന്ന വെയിലിലും കൊടയെടുക്കാതെ പുറത്തു പോകുന്ന ആളുകളാണ് പാലക്കാട്ടുകാർ. അതേപോലെ തന്നെയാണ് മഴയത്തും. ആവേശത്തിന് യാതൊരു കുറവുമില്ല. ഇതേ തൊട്ടുമ്പ് വരെ പോലും നല്ല ചന്നം പിന്നം പെയ്യുന്ന മഴയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഓഡിയൻസിനെ കണ്ടാൽ അറിയാം, അത്രയധികം ആളുകൾ കോട്ടമൈതാനത്തേക്ക് വരുന്നു. കാരണം അവരുടെ നാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെറും 5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും ഇന്നുണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളടക്കം പാലക്കാടിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ എത്രമാത്രം പ്രസക്തമാകും. അതുപോലെ പാലക്കാടിന് ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അതിഥികളെ പരിചയപ്പെടുത്താം അല്ലെ? പ്രിയ അതിഥികളെ പരിചയപ്പെടുത്തും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ്, യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, CPM നേതാവ് നിതിൻ കണിച്ചേരി. മൂന്ന് പേർക്കും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അവരോട് ചോദിക്കാൻ അതിലേറെ ചോദ്യങ്ങളുമായി നമ്മുടെ തീർച്ചയായും ഈ പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ ഈ വോട്ടർമാർ, ഈ പാർട്ടിയുടെ പ്രവർത്തകരാണ് പാലക്കാടിന്റെ ഗതി എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കുന്നത്. നമുക്ക് അവരിലേക്ക് വരാം. വളരെ വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. കാരണം 5 മാസത്തിനിടയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന നാട്ടുകാരാണ് ഈ പാലക്കാട്ടെ വോട്ടർമാർ, ഈ ജനങ്ങൾ, ഈ പ്രവർത്തകർ. എന്തായാലും അവരിലേക്ക് എല്ലാം വരാം. നമുക്ക് ആദ്യം പ്രതിനിധികളിലേക്ക് പോകാം. ഓക്കെ, ഫാറൂഖിനാണ് ആദ്യം പറയാനുള്ളത്. കാരണം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് രാജിവെച്ചു പോയത് കൊണ്ട് മാത്രം വീണ്ടും ഒരു ഉപ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇങ്ങനെ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ UDFന് പറയാൻ എന്താണുള്ളത്? അതോടൊപ്പം തന്നെ UDFന് വലിയ തരത്തിൽ മേനി പറയാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. അതിനും നിമിഷങ്ങൾക്കകം ചുമരെഴുത്ത് തുടങ്ങി. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇതൊക്കെ UDF ഉത്തരം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രതിസന്ധിയിലാവോ? ഒരിക്കലുമില്ല. ഹലോ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ പേര് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പഴയ കാലത്ത് പറയാറുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വൈകി വൈകി വരാറുള്ളവരാണ് എന്ന്. ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് ഞങ്ങളാണ്. അതുകൊണ്ട് ഒരു ഭയപ്പാടുമില്ലാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരവസരമായിട്ടാണ് പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ജനങ്ങൾ കാണാൻ പോകുന്നത്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഫൈനൽ മത്സരമുണ്ട്, അഥവാ ഇടതുപക്ഷം ക്ലീൻ ബൗൾഡാകുന്ന ഒരു മത്സരം. അതിനു മുന്നേ ഉള്ള സെമി ഫൈനൽ മത്സരത്തിൽ ജനങ്ങൾ ഒരു മറുപടി കൊടുക്കാനായി ഇടതുപക്ഷ സർക്കാരിനെതിരെയും, അതുപോലെ തന്നെ നാം ഏവരും, നമ്മളെല്ലാവരും ഒരു മതേതരത്വത്തോടുകൂടി കാണുന്ന തൃശ്ശൂരിലെ എത്രയോ ജനങ്ങൾ, ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്തും ആളുകൾ ആകാംക്ഷയോടുകൂടി അതിനെ സ്നേഹത്തോടുകൂടി വരവേൽക്കുന്ന തൃശ്ശൂർ പൂരത്തെ, ആ പൂരത്തെ വെറും ഒരു തൃശ്ശൂരിലെ സീറ്റിന് വേണ്ടി പൂരം കലക്കിയ സംഘപരിവാറിന് എതിരെ, BJP കൂടി ഒരു വിധിയായിരിക്കും ഈ കേരളത്തിലെ, ഈ പാലക്കാട്ടെ പൊതുസമൂഹം വോട്ടർമാർ നൽകാൻ പോകുന്നത്.